ഉഗ്രപ്രതാപിയും ക്ഷിപ്രപ്രസാദിയുമായും ശ്രീ നാഗരാജാവ് തിരുപേരമംഗലത്തപ്പനായി അഭീഷ്ട വരദായകന്റെ ഭാവത്തിൽ വാണരുളുന്ന പുണ്യഭൂമിയാണ് ശ്രീ പേരമംഗലം നാഗരാജ ക്ഷേത്രം. അഷ്ടഗണപതിയും മഹാദേവനും മഹാവിഷ്ണുവും ശ്രീകൃഷ്ണ പരമാത്മാവും മൂന്ന് ഭാവങ്ങളിൽ വിളങ്ങുന്ന ദുർഗാദേവിയും ശ്രീരാമഭക്തനായ ആഞ്ജനേയസ്വാമിയും 18 പടിക്ക് മുകളിൽ പ്രഭയോടെ വിളങ്ങുന്ന ഹരിഹരസുതൻ അയ്യപ്പസ്വാമിയും ഉൾപ്പെടെ 27 മഹാക്ഷേത്രങ്ങളിലായി 27 ദേവഭാവങ്ങൾ അതിശക്തിയോടെ വാണരുളുന്ന ശ്രീ പേരമംഗലം മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴയിൽ കല്ലൂർക്കാട് കരൂരിൽ പ്രകൃതി മനോഹരമായ ഒരു കുന്നിൻമുകളിലാണ്. സന്താന സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ശത്രുദോഷ നിവാരണവും തേടിയലയുന്ന ഭക്തരുടെ ആശ്രയ സന്നിധിയാണ് തിരുപേരമംഗലത്തപ്പന്റെ തിരുമുറ്റം. സമാനതകളില്ലാത്ത ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എല്ലാ മാസവും നടന്നു വരാറുള്ള ആയില്യ മഹോത്സവത്തിന് 10,000 ഭക്തജനങ്ങളാണ് ഒഴുകിയെത്താറുള്ളത്. ക്ഷേത്രാചാര്യൻ കെ വി സുഭാഷ് ചന്ദ്ര ഗുരുനാഥന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു വരാറുള്ള ആയില്യദിനത്തിലെ അപൂർവ പൂജാകർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നത് സർവാഭീഷ്ടദായകമെന്നാണ് ഭക്തജനങ്ങളുടെ അനുഭവ സാക്ഷ്യം. ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലായി 27 ശാന്തിമാർ പൂജ ചെയ്യുന്ന ഇന്ത്യയിലെ ഏക മഹാക്ഷേത്രമാണ് തിരുപേരമംഗലത്തപ്പന്റെ തിരുസന്നിധി. പുലർച്ചെ 4 നിർമ്മാല ദർശനത്തോടെ നട തുറന്നാൽ രാത്രി 9 വരെ ജാതി മതഭേദമന്യേ എല്ലാ ഭക്തജനങ്ങൾക്കും തിരുപേരമംഗലത്തപ്പന്റെ ദർശനം സാധ്യമാകുന്നതാണ്. സങ്കടക്കടലിൽ നീന്തി വരുന്ന ഭക്തജനങ്ങളെ സന്തോഷത്തിന്റെ കൊടുമുടിയിലേക്ക് ഉയർത്തുന്ന ദേവലോകമാണ് തിരുപേരമംഗലത്തപ്പന്റെ തിരുസന്നിധി. ഈ പുണ്യഭൂമിയിൽ കാലുകുത്താൻ കഴിയുന്നത് തന്നെ മുജന്മ പുണ്യം.